നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തിന്റെ മഹത്വം? നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തിന്റെ സംസ്കൃതി? നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തിന്റെ ചരിത്രം? ഇല്ല, നിങ്ങൾക്ക് ഈ രാജ്യത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. നിങ്ങൾക്ക് ഈ രാജ്യത്തെ ലോകം എത്രമാത്രം ബഹുമാനിക്കുന്നു എന്ന് പോലും അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, തമ്മിലടുപ്പിക്കുക, അതുവഴി ഈ രാജ്യത്തിന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുക. ഇതല്ലടോ എന്റെ രാജ്യം, ഇങ്ങനെ ആയിരുന്നില്ലടോ എന്റെ ഇന്ത്യ, ഇങ്ങനെയാകുമായിരുന്നില്ലടോ എന്റെ ഭാരതം. പോളിയോ വന്നപ്പോൾ പൊരുതി വിജയിച്ച രാജ്യം, വസൂരി വന്നപ്പോൾ ചെറുത്തു നിന്ന രാജ്യം, പാകിസ്ഥാൻ എന്ന ആജന്മ ശത്രുവിനെ ഒരൊറ്റ യുദ്ധം കൊണ്ട് നിലക്കി നിർത്തിയ എന്റെ രാജ്യം, അമേരിക്കയുടെ 7th നാവിക പടയുടെ മുൻപിൽ അഭിമാനത്തോടെ നെഞ്ചി വിരിച്ചു നിന്ന് വെല്ലുവിളിച്ച എന്റെ രാജ്യം, ലോകം സാമ്പത്തിക മാന്ദ്യം കൊണ്ട് തകർന്നു വീണപ്പോൾ ഉരുക്കുപോലെ നിവർന്നു നിന്ന എന്റെ രാജ്യം, അതാണടോ എന്റെ രാജ്യം, അതായിരുന്നടോ നമ്മുടെ ഭാരതം. അതെടോ എന്റെ രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല. കൊറോണ എന്ന മഹാമാരി ഈ രാജ്യത്തിന്റെ നാഡീ നരമ്പുകളെ പിടിമുറുക്കിയതോടെ പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ കരുതിയിരിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. ആരോഗ്യ വിദഗ്ധരും പ്രതിപക്ഷ നേതാക്കളും ഉറച്ച ശബ്ദത്തിൽ ഒറ്റക്കെട്ടായി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ മറന്നിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ വാക്കുകൾ. Like a tsunami is coming, right? Before the tsunami comes, I'll tell you the story that happened. In Andaman Nicobar, before the tsunami came, the water went out. When the water went out, everybody went to get the fish. When they went to get the fish, the water came in. So the water is going to come. And I've been warning the government that a mass coming. And they are fooling about, they are not clear about what they have to do. India should be preparing itself, not just for COVID virus, but for the economic devastation that is coming. Right? I'm saying it again and again and again. Nobody is listening to me. I am sorry to say, our people are going to go through unimaginable pain in the next 6 months. ഇന്ത്യയെ കാത്തിരിക്കുന്നത് സുനാമിയെ വെല്ലുന്ന ഒരു ദുരന്തം എന്നായിരുന്നു രാഹുൽ നൽകിയ മുന്നറിയിപ്പ്. അതാണ് ആ നേതാവിന്റെ ദീർഘവീക്ഷണം. അതാണ് ഇന്ദിരയുടെയും രാജീവിന്റെയും ചോരയുടെ ഗുണം. ഓരോ കാര്യത്തിലും ഇന്ദിരയ്ക്കും രാജീവിനുമൊക്കെ ഉണ്ടായിരുന്ന ദീർഘവീക്ഷണം തന്നെയാണ് ബ്രിട്ടീഷുകാർ ചവച്ചു തുപ്പിയിട്ട് പോയ ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യയാക്കിയെടുത്തതും. രാഹുൽ അന്ന് നൽകിയ മുന്നറിയിപ്പ് പക്ഷേ നിങ്ങൾ അവഗണിച്ചു. നരേന്ദ്രമോദി അടക്കം കളിയാക്കലുകളുമായി രംഗത്തു വന്നു. മുജേ യാദ് ഹേ പിച്ചലേ സാൽ ഫർവരി മാർച്ച് അപ്രിൽ മേ ദുനിയാ കേ കൈ നാമി എക്സ്പേർട്സ് और बड़ी बड़ी संस्थाओं ने क्या क्या कहा था. भविष्यवाणी की गई थी कि पूरी दुनिया में कोरोना से सबसे प्रभावित देश भारत होगा. कहा गया कि भारत में कोरोना संक्रमण की सुनामी आएगी. आज भारत दुनिया के उन देशों में से हैं जो अपने ज्यादा से ज्यादा नागरिकों का जीवन बचाने में सफल रहा है और जहां आज कोरोना से संक्रमित लोगों की संख्या जैसे प्रोफेसर ने बताया तेजी से घट रही है. ഇത് കണ്ട് ഓരോ സംഖ്യയും രാഹുലിന്റെ നേർക്ക് കളിയാക്കലുകളും പരിഹാസങ്ങളുമായി തിരിഞ്ഞു. പക്ഷേ ഇന്ന് എന്തായി? ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി വരെ ശരിവെച്ചു രാഹുൽ പറഞ്ഞത്. രാഹുലിന്റെ വാക്കുകൾ അതുപോലെ തന്നെ കടമെടുത്ത് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇതൊരു മഹാമാരിയല്ല, ഇതൊരു സുനാമിയാണ്. ആദ്യഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ എല്ലാം രോഗികളുടെ എണ്ണം ഉയർന്നു. വിവേകവും വിവരവുമുള്ള ഒരു ഭരണാധികാരി ആയിരുന്നുവെങ്കിൽ അന്ന് തന്നെ പഠിച്ചതിന് പകരം എന്താണ് ഇവർ ചെയ്തത്? യഥാർത്ഥ കണക്കുകൾ മറച്ചു പിടിച്ച് കോവിഡിനെ നരേന്ദ്രമോദി പ്രതിരോധിച്ചു എന്ന് കള്ളം പ്രചരിപ്പിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തേക്ക് ഇതാ നരേന്ദ്രമോദി വരുന്നു എന്ന് പറഞ്ഞവർ അഹങ്കരിച്ചു. അവസാനം ഇപ്പോൾ എന്തായി? സമാനതകളില്ലാത്ത കരളലിയിക്കുന്ന കാഴ്ചകൾക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. എന്റെ രാജ്യത്തെ ജനങ്ങൾ തെരുവിൽ പിടഞ്ഞു വീണു മരിക്കുകയാണ്. ഒരിറ്റു ജീവവായു ലഭിക്കാതെ എന്റെ രാജ്യത്തെ ജനങ്ങൾ പിടയുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുന്നു ഈ ഭരണകൂടം. അപ്പോഴും അവർ അസ്വസ്ഥരാവുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ദുരിതപൂർണമായ അവസ്ഥ കണ്ടിട്ടല്ല, മറിച്ചോ
ഉയർന്ന വിമർശനങ്ങളിലാണ് മാധ്യമ വാർത്തകളിലാണ് ഡൽഹിയിൽ ജനം തെരുവിൽ പിടയുമ്പോൾ പശ്ചിമ ബംഗാളിൽ റോഡ് ഷോ വെക്കാനായിരുന്നു ഇവർക്ക് നിർബന്ധം ഇന്ന് രാജ്യത്തെ ശ്മശാനങ്ങൾ ഇടവേളകളില്ലാതെ 24 മണിക്കൂറും കത്തുമ്പോൾ ഓക്സിജൻ എത്തിച്ചു കൊടുക്കാനല്ല മറിച്ച് 20000 കോടി രൂപയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പണി പൂർത്തീകരിക്കാനാണ് അവർക്ക് തുടക്കം കൊഞ്ഞനം കുത്തുന്നു ജനങ്ങൾക്ക് നേരെ കൂരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാലയ്ക്ക് തുല്യമായി ബി ജെ പിക്ക് കിട്ടിയ ഈ രാജ്യഭരണം എന്നൊരു മോചനം ഉണ്ടാകുമെന്ന രാജ്യത്തിന് ഈ കാട്ടാളന്മാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് അറിയില്ല.